ഏതാണ്ട് 700 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചളവറയിലെ കുബേരപുരിയിൽ മഹാകുബേരയാഗം ഇപ്പം നടക്കുന്നത്. ഏപ്രിൽ 17 ഈ യാഗം ആരംഭിച്ചു. ഇപ്പോൾ 23 ഇന്നിപ്പോൾ ഈ യാഗം അവസാനിക്കുകയാണ്. 700 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ യാഗം സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിന്റെ നാനാ മേഖലകളിൽ നിന്നും ഈ വാർത്ത അറിഞ്ഞ ഉടൻ ആളുകൾ കുബേരപുരിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച ഇവിടെ കാണുക. ഏതാണ്ട് ഒരു ദിവസം 25,000 മുതൽ 50,000 വരുന്ന ആളുകൾ ദർശനത്തിന് വേണ്ടി ഈ യാഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ കുബേരപുരിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. വരുന്നവർക്ക് യാഗത്തിൽ പങ്കെടുക്കാനും പങ്കെടുത്ത് തൊഴുകുവാനും എല്ലാ അവസരവും ഞങ്ങളിവിടെ ചെയ്തിട്ടുണ്ട്. വരുന്നവർക്കെല്ലാം ഇവിടെ അന്നദാനം ഞങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആഗോള സാമ്പത്തിക സമാധാനം എന്ന ഒരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് ഈ യാഗം സംഘടിപ്പിക്കാൻ വേണ്ടി കുബേര ടെമ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന കുബേര ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് തയ്യാറായത്. छोड़ दीजिए प्राणाय पाना प्याना समाना उदाना मध्य मध्य पाना उत्तर भूषण करो ഈ യാഗത്തിന് എന്താണ് പ്രത്യേകത? ഈ യാഗത്തിന്റെ പ്രത്യേകത ഭാരതത്തിൽ നടന്നിട്ടുള്ള ഇന്നേ വരെ നടന്നിട്ടുള്ള എല്ലാ യാഗങ്ങളും അതിരാത്രങ്ങളാണെങ്കിലും സോമയാഗങ്ങളാണെങ്കിലും അവയുടെ ബേസിക് പ്രിൻസിപ്പിളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ബേസിക് പ്രിൻസിപ്പിളുള്ള യാഗമാണ് ഈ മഹാകുബേരയാഗം. മറ്റു യാഗങ്ങളുടെ മുഴുവൻ ബേസിക് പ്രിൻസിപ്പിൾ സ്വർഗകാമോ യജേത പുരുഷാർത്ഥത്തിന്റെ ആദ്യത്തെ ഇനമായ ഇനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്നതാണെങ്കിൽ മഹാകുബേരയാഗത്തിന്റെ പ്രിൻസിപ്പിൾ തന്നെ മൂലവാക്യം തന്നെ വിത്തകാമോ യജേത എന്നുള്ളതാണ്. വിത്തകാമോ യജേത വിത്തം എന്ന് പറഞ്ഞാൽ സുഖവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും സന്തോഷവും ഈ ഭൂമിയിൽ തന്നെ, അതാണ് വിത്തം എന്ന പദത്തിനർത്ഥം. അതുകൊണ്ട് തന്നെ നാലു പുരുഷാർത്ഥങ്ങളിൽ രണ്ടാമത്തെ പുരുഷാർത്ഥമായ അർത്ഥത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിത്തകാമോ യജേത എന്ന പ്രിൻസിപ്പിളിൽ നടത്തിയ യാഗമായതുകൊണ്ടാണ് ഇത് ലോകത്തിൽ ആദ്യമായി നടത്തപ്പെട്ടതാണ് എന്ന് പറയുന്നത്.
പ്രകൃതിയിലെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ദ്വിത്വം എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദ്വിത്വം 24 മണിക്കൂർ വരുന്ന ഒരു ദിവസം ശ്രദ്ധിച്ചാൽ കാണാം 12 മണിക്കൂർ രാത്രിയും 12 മണിക്കൂർ പകലുമാണ്. സുഖവും ദുഃഖവുമാണ്, പുരുഷനും സ്ത്രീയുമാണ്, പൗർണമിയും അമാവാസിയുമാണ്. ഇതേ നിയമത്തിൽ തന്നെയാണ് മനുഷ്യ ശരീരത്തിലെ ഓരോ പരമാണുക്കളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓരോ പരമാണുവും ഋണമൂലകമെന്നും ധനമൂലകമെന്നും ഉള്ള രണ്ടവസ്ഥയുടെ കൂടിച്ചേരലാണ്. നിരന്തരം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യന്റെ പരമാണുക്കൂട്ടങ്ങൾ സദാ ചലനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുവെന്നും ഋണമൂലകാവസ്ഥയ്ക്ക് പ്രാമുഖ്യം ലഭിക്കുമ്പോൾ ആ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളിൽ പരാജയവും ധനനാശവും സംഭവിക്കുന്നുവെന്നും ധനമൂലകാവസ്ഥയ്ക്ക് പ്രാമുഖ്യം ലഭിക്കുമ്പോൾ വിജയവും സമ്പത്തും ഐശ്വര്യവും സന്തോഷവും സംഭവിക്കുന്നു എന്നും എഴുതിക്കണ്ടു. അതിനു പുറമെ ഭക്ഷണരീതി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും മനുഷ്യ മനസ്സിന്റെ രൂപഭാവ വ്യത്യാസങ്ങൾ കൊണ്ടും അസുഖങ്ങൾ കൊണ്ടും ധനമൂലകമെന്ന അവസ്ഥയിൽ നിന്ന് ഋണമൂലകമെന്ന അവസ്ഥയിലേക്ക് മനുഷ്യ ശരീരം ചലിക്കുന്നു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയത് കണ്ടപ്പോൾ 2.5 കൊല്ലം മനുഷ്യകുലത്തിനെ വ്യാകുലപ്പെടുത്തിയ കോവിഡ് എന്ന മഹാമാരി ഒരു രോഗം സമ്മാനിച്ചതിനു പുറമെ മനുഷ്യ ശരീരത്തിന്റെ ധനമൂലകാവസ്ഥയെ ഋണമൂലകാവസ്ഥയിലേക്ക് കൂടി മാറ്റിയിട്ടുണ്ടാകാം എന്ന എന്റെ സംശയമാണ്. അങ്ങനെ മാറ്റപ്പെട്ട മനുഷ്യ ശരീരത്തെ ഋണമൂലകാവസ്ഥയിൽ നിന്ന് ധനമൂലകാവസ്ഥയിലേക്ക് ശബ്ദതരംഗങ്ങളെ കൊണ്ടും വൈബ്രേഷൻസ് കൊണ്ടും ഫ്രീക്വൻസി കൊണ്ടും തിരിച്ചു മാറ്റാനുള്ള ഉദ്ദേശത്തോടുകൂടി ശ്രമിച്ചപ്പോൾ കുബേരയാഗം വളരെ പ്രത്യേകമായി അതിന് ഉപകരിക്കുമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഒരു മഹാകുബേരയാഗം വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച് അങ്ങനെ നടത്തുവാൻ ഞാൻ തീരുമാനിച്ചത്. ഭാരതത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ ഇവിടെ വന്ന് പൂജ നടത്തിയെന്നാണ് അറിയുന്നത്, അതിനെക്കുറിച്ച് അഭിപ്രായം? ഈ യാഗങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ യാഗ ആചാര്യന്മാർ നമ്മളെ ഉപദേശിച്ചത് ഒരു യാഗം നടത്തുന്നതിന് കൂടെ തന്നെ ആഗമവേദി, നിഗമവേദി എന്ന മറ്റൊരു വേദി, 3 കലാസാംസ്കാരിക വേദി, അങ്ങനെ 3 വേദികൾ ഉൾക്കൊണ്ടതായിരുന്നു ഞങ്ങളുടെ യാഗത്തിന്റെ വേദികൾ. ആഗമവേദിയിൽ യാഗം നടക്കുകയും നിഗമവേദിയിൽ പൂജകൾ നടക്കുകയും സാംസ്കാരിക വേദിയിൽ കലാപരിപാടികൾ നടക്കുകയും ചെയ്തിരുന്നു. യാഗം നടക്കുന്നതിനോടുകൂടെ തന്നെ ഭാരതത്തിലെ പ്രശസ്തമായ മിക്കവാറും എല്ലാ അമ്പലങ്ങളിൽ നിന്നും അവരുടെ പൂജാരിമാർ തന്നെ അവിടെ പ്രശസ്തമായ അവരുടെ പൂജകൾ ഇവിടെ വന്ന് നടത്തിത്തന്നത് ഒരു വളരെ അത്യപൂർവമായ സംഭവമാണ്. സാർ, ഇതിനെ സംബന്ധിച്ച് പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞു, ഏതൊക്കെ പുസ്തകങ്ങളാണ്? 2 പുസ്തകങ്ങൾ
ഈ വിഷയം പ്രതിപാദിച്ചുകൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകത്തിന്റെ പേര് ഡോക്ടർ ടി പി ജയകൃഷ്ണൻ ഹോളിസ്റ്റിക് ഹ്യൂമൻ മെറ്റാഫിസിക്സ് എന്നും രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് ടീച്ചിങ്സ് ഓഫ് ഹോളിസ്റ്റിക് ഹ്യൂമൻ മെറ്റാഫിസിക്സ് എന്നുമാണ്.